ഹലോ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു ഡേമൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ ട്യൂഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ട്യൂഷനാണ് ഞാൻ ആദ്യം കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ അത് ഈ ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്ത് ഞാനിങ്ങനെ മാർക്ക് ചെയ്യട്ടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തോ കേട്ടോ. അത്ര മടി ഉണ്ടാവില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാൻ. അപ്പോൾ പിന്നെ അവിടെ ആൻസേഴ്സൊക്കെ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ട്യൂഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ഡെയറി കാണിച്ചിരാന്ന് വിചാരിച്ചു. ഇതിന് മുന്നിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണത്. അപ്പോൾ ഞാൻ പറ്റണ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഡെക്കറേറ്റ്. എനിക്കറിയില്ല അത്ര ശരിയായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ ബാക്കി ഇൻട്രോ കണ്ടിട്ടോ കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചെറിയൊരു ഡേമൈ ലൈഫ് ചെയ്യാൻ നോക്കണത്. അപ്പോൾ ഇന്ന് ഞാനൊട്ടും വിചാരിച്ചിട്ടുണ്ട് അതിൽ ഡേമൈ ലൈഫ് എൻ്റെ ഇവിടെ മൊത്തം ഒരു കുരുവാണ് കേട്ടോ, ഒന്ന് മൈൻഡ് ആക്കണ്ട. അപ്പോൾ ഇന്ന് അങ്ങനെ വിചാരിക്കാണ്ട് പെട്ടെന്ന് അങ്ങനത്തെ ഒരു ഡേമൈ ലൈഫാണ്. അപ്പോൾ ക്ലാസ്സിൽ കഴിഞ്ഞ് ക്ലാസ്സല്ല കേട്ടോ, രാവിലെ ട്യൂഷനായിരുന്നു. ഇപ്പോൾ എനിക്ക് എക്സാം ടൈമാണ്, അതുകൊണ്ട് തന്നെ 8 രാവിലെ ക്ലാസ് ഇല്ല. വൈകുന്നേരം ഒരു 8 മണി തൊട്ട് 9 വരെ എക്സാമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, ക്ലാസ് ഇല്ലല്ലാണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. ഇപ്പോൾ 10:30. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പെട്ടെന്നാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് സമയം വൈകുന്നേരം നേരത്തെ ഇൻട്രോ എടുക്കേണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈകുന്നേരം വീട്ടിൽ കിടക്കാം. മിനു മിനു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അത്രേ ഉള്ളൂ, വേഗം തന്നെ വീട്ടിൽ കിടക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മുട്ടക്കറിയും അതേപോലെ തന്നെ നൂലപ്പവും ആയിരുന്നു. നമുക്ക് ഡേമൈ ലൈഫിലും ചോറാണ് കഴിക്കാറ്, പക്ഷേ ഇന്നൊരു ചേഞ്ചിന് ഇത് കഴിച്ചു. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഞാൻ ചോറ കൂടുതലും കഴിക്കാറ്. അപ്പോൾ ഇന്നൊരു ചേഞ്ച് ഇരിക്കട്ടെന്ന് വിചാരിച്ചു, മുട്ടക്കറി നൂലപ്പവും കഴിക്കുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ സ്കിൻ കെയറാണ് നെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഫേസ് വാഷ് പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഫേസ് വാഷ് ചെയ്യേണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാൻ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന്. കുറച്ച് കുറച്ച് പൗഡേഴ്സാണ്, നീം പൗഡർ, ഓറഞ്ച് പിൽ പൗഡർ, മുൾട്ടാണ് മിൽട്ടി, അങ്ങനത്തെ കുറച്ച് കുറച്ച് പൗഡേഴ്സ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഫേസ് വാഷാണ്. നല്ലൊരു ഫേസ് വാഷാണ്, നല്ലൊരു മൈൽഡ് ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ്. അപ്പോൾ ഇത് തന്നെ രാവിലെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെന്താ ഉച്ചക്കാണ് പിന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. വേറൊന്നും തന്നെ പ്രത്യേകിച്ച് ഉണ്ടാവില്ല, ഫോണിൽ നോക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ അത് ഉച്ചക്കാലത്തെ ഫുഡാണിത്, ചോറ്. അതേപോലെ തന്നെ മാങ്ങ അച്ചാറുണ്ടായിരുന്നു, കണ്ണിമാങ്ങ അച്ചാർ. അതേപോലെ തന്നെ മുരിങ്ങക്കായി. പിന്നെ ഞാൻ കാണിച്ചതൊക്കെ ഞാൻ എന്തൊക്കെയാണ് മറന്നു കേട്ടോ. പിന്നെ അതേ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പാഷൻ ഫ്രൂട്ട് ഞാൻ കഴിക്കണ്ടായിരുന്നു, കുറച്ച് പഞ്ചസാരൊക്കെ ഇട്ട്. സ്കൂളിലൊക്കെ വെച്ച് ഇങ്ങനെ വല്ല ഫസ്റ്റിനൊക്കെ ഇത് മാത്രമായിട്ട് വാങ്ങിക്കും, പക്ഷേ മധുരമില്ലാണ്ട് കഴിക്കോട്ടെ. പക്ഷേ എനിക്ക് വീട്ടിൽ മധുരമില്ലാണ്ട് പറ്റില്ല, സ്കൂളിലൊക്കെ മധുരമില്ലാണ്ട് അടിച്ച് കയറ്റും. പക്ഷേ വീട്ടിലെനിക്ക് എന്തായാലും പഞ്ചസാരമാണ്, അല്ലെങ്കിൽ എന്തോ മധുരമാണ്, എന്താണെന്നറിയില്ല. സ്കൂളിലും വീട്ടിലും ഇത്ര പ്രത്യേകത. അപ്പോൾ അതൊക്കെ ഇത് ഞാൻ പഞ്ചസാര കൂട്ടി കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു പഞ്ചസാര ഇതിലാണ് കേട്ടോ. പൊതുവെ എനിക്ക് അങ്ങനെ പഞ്ചസാര ഇത് ഇഷ്ടമല്ല, പക്ഷേ ഇതിൻ്റെ പുളിപ്പൊന്ന് മാറി കിട്ടാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്തായാലും ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ, ഒന്ന് മിക്സ് ചെയ്യട്ടെ പെട്ടെന്നൊന്ന്. അടുത്ത് ഞാൻ നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ കാണിച്ചിരുന്നു വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സാക്കിയാണ്, മുന്നിൽ തന്നെ കാവലാതിരി കിടക്കുന്നതാണ്. ഞാൻ പേടിപ്പിക്കാന്ന് വിചാരിച്ച് പോയതാണ്, പക്ഷേ പേടിച്ചൊന്നുമില്ല, തൊട്ടിട്ട് ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല, നൈസായിട്ട് ജമ്മി അത്ര തന്നെ. അപ്പോൾ ഇതാ ജസ്റ്റ് നമ്മുടെ കൂടെ ഇങ്ങനെ എല്ലാം തലേന്ന് തടവിങ്ങനെ കൊടുത്തു അത്ര തന്നെ. എന്നിട്ട് ഞാൻ എൻ്റെ പൂച്ചയുടെ കുഞ്ഞുങ്ങളുടെ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരെണ്ണത്തിന് നമ്മൾ കൊടുത്തു കേട്ടോ, ഒരു പെൺപൂച്ചേന. ഇപ്പോൾ അത്യാവശ്യം കുറേ ഉണ്ടെന്നല്ലോ എന്ന് വിചാരിച്ച് കൊടുത്തിയാണ്. പിന്നെ ഒരെണ്ണത്തിനെ കാണാനും ഇല്ല, ബ്ലാക്കിനാ. പിന്നെ അത് ഞാൻ മീനെ കാണിച്ചു തന്നെയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ടല്ലോ. കണ്ടോ, നമ്മുടെ ജാക്കുവിനെ പോലെയാണല്ലോ. ജാക്കുവിന് വേറൊരു സ്ഥലം കിട്ടിയില്ല നമ്മുടെ പൂച്ചക്കുഞ്ഞുകൾ കൊണ്ടെന്നൊക്കെ, നേരെ കൊണ്ടുവന്ന് വീടിൻ്റെ ഓടിൻ്റെ മണ്ടൊക്കെ കൊണ്ട് വെച്ചേക്ക. കറുപ്പിനാണെന്നുണ്ടെങ്കിൽ വലിയ ആരോഗ്യമൊന്നും ഇല്ലെന്നേ, അതിങ്ങനെ കണ്ടില്ല. ഷീറ്റുമ്പോൾ കയറാനോ, ഷീറ്റുമ്പോൾ അങ്ങനെ കയറുന്നതിൻ്റെ പണിയാണ്. എന്നാലും ഇച്ചിരി ആരോഗ്യം കുറവാണ്. മറ്റേ ഞങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരെണ്ണം അതിനുള്ളിൽ കേട്ടോ, എല്ലാവരും അതിനുള്ളിൽ ഉണ്ടെന്നാവോ, മൂന്നെണ്ണോ ടോട്ടലുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ, നമുക്ക് ഇനി എന്തായാലും പോയി നമ്മൾ ഉണ്ടാക്കി വെച്ച പാഷൻ ഫ്രൂട്ട് പോയി കഴിക്കാട്ടോ. കഴിച്ചിട്ടില്ല, ചുമ്മാ കാണിച്ചിരാൻ വേണ്ടി വന്നേട്ടോ. പിന്നെ വൈകുന്നേരത്തെ ഉണ്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് RCM ഫേസ് പാക്ക് ആട്ടോ.
ഇത് നല്ലപോലെ സ്മൂത്തി കേട്ടോ, നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഫേസ് പാക്കാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനെ കൂട്ടി കുഴച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ജസ്റ്റ് ഇതിൽ വെള്ളം യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യും, അത്ര തന്നെ വന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാണ് ചെയ്യാറ്. ഹലോ, അപ്പോൾ ഇതേ ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പോണേണ്. നമ്മുടെ ഫേസ് പാക്ക് ഞാൻ മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, ഇപ്പോൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ആ മിക്സ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ, നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡറാണ്, അതുകൊണ്ട് മിക്സ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് ഇങ്ങനെ മൈൻഡ് ആക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞതായിട്ട് വന്നിട്ടുണ്ട്, അത് ലൈവാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എപ്പോഴും ഉണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ചിലപ്പോൾ അതിനേക്കാളും മുന്നേ വേറെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഈ വീഡിയോ അപ്ലോഡ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ലൈവിൽ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരുപാട് നിന്നിട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ഇടാൻ പറ്റിയില്ല വീഡിയോ. അതായത് ഒരു ദിവസം രണ്ട് ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ ദിവസം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് അന്ന് ഇടാൻ പറ്റിയില്ല. കാരണം വീഡിയോ ഇടുന്നതിന് അന്ന് തന്നെ ഒരു വീഡിയോ ഉണ്ടായില്ല, ഇപ്പം ഉണ്ടായില്ല. അപ്പോൾ എനിക്കൊന്നും ഇടാൻ പറ്റിയില്ല. പിന്നെ ആണെങ്കിൽ എന്തെങ്കിലും നെറ്റിന് പ്രശ്നം വന്നു, അതുകൊണ്ട് എനിക്ക് നെറ്റ് ഉണ്ടായിരുന്നില്ല. ക്രിയേറ്റീവ് കാരണം പക്ഷേ കേട്ടാൽ നിർന്നു. അൺലിമിറ്റഡ് അല്ല കയറ്റിയത്, അതുകൊണ്ടാണ് കേട്ടോ. അൺലിമിറ്റഡ് കയറ്റിയത് എൻ്റെ ഇപ്പം ഉണ്ട്. എൻ്റെ അൺലിമിറ്റഡ് അൺലിമിറ്റഡ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച ഫുള്ളായിട്ടില്ല കേട്ടോ, 4 GB ആണ്. അപ്പോൾ അതുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്തിരി ക്വാളിറ്റിയിൽ വീഡിയോ ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ക്ലാരിറ്റി ഒക്കെ കുറച്ചിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ ഇടാറ്. നെറ്റ് കുറേ വേണം, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ നെറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി ക്ലാരിറ്റി ഒക്കെ കൂട്ടി വരുന്നു, അത്ര തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാഞ്ഞത്. കുറച്ച് പേര് ചോദിച്ചായിരുന്നു എന്താ വീഡിയോ ഇടാത്ത, വീഡിയോ ഇടുമെന്ന്. ഒരുപാട് നന്ദി കേട്ടോ, താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാൻ പോകണം കേട്ടോ. നമുക്ക് മേലോട്ടാക്കി കൊടുക്കാം, ഞാൻ താഴത്തോട്ടല്ലേ കാണിച്ചെടുത്ത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കുളിക്കണം, പിന്നെ ആ സമയം കൂടി പഠിക്കണം, അതേപോലെ തന്നെ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ സമയം നമുക്ക് പഠിക്കണം. ഞാൻ പഠിച്ചിടണം, അത് കഴിഞ്ഞ് വെറുതെ വായിച്ചു വയ്ക്കാൽ മതി. പിന്നെ ഇങ്ങനത്തെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. ഇത് ഞാൻ എൻ്റെ ഒരു ഈവനിങ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലത് ഉണ്ടാക്കണം എങ്ങനെ ഞാൻ കാണിച്ചിടാം, സിമ്പിളാണെന്ന്. പക്ഷേ എനിക്ക് ഇന്ന് എടുക്കാൻ പറ്റിയില്ല, ഞാൻ വേറൊരു ദിവസം എന്തായാലും നിങ്ങൾ കാണിച്ചിടാൻ നോക്കാം കേട്ടോ. ഇന്ന് എനിക്ക് പറ്റിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇത് ഞാൻ കഴിക്കണ്ടായിരുന്നു. പിന്നെ എക്സാം ആണ് ഗൈസ്, അപ്പോൾ എക്സാമിന് പഠിക്കണം. അപ്പോൾ ഈ ദിവസം ഫിസിക്സ് ആയിരുന്നു, അപ്പോൾ അതൊന്ന് പഠിക്കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എപ്പോഴും ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഷൂട്ട് ചെയ്ത് കാണിച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ പഠിച്ചു നോക്കുകയാണ്. ഞാൻ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ജസ്റ്റ് വായിച്ചു നോക്കാം, അത്ര തന്നെ. വേറൊന്നും ഉണ്ടായില്ല. പിന്നെ അതെ ഞാൻ കുളിച്ചൊക്കെ വന്നു, കണ്ടില്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് എടുത്താ കേട്ടോ. മുടി ഉണക്കാൻ വെച്ചേക്കാണ് കേട്ടോ, എനിക്കൊരു വീഡിയോ എടുക്കണം, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുടി ഉണക്കാൻ വേണ്ടി വെച്ചേക്കാണ് ഫാനലിൻ്റെ മുന്നിൽ. അപ്പോൾ അതൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാനുണ്ട്. ഹലോ, അപ്പോൾ അതെ നമ്മിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഒരു റിവ്യൂ വീഡിയോ ആണ്, ഒരു സിറത്തിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ എടുക്കാം കേട്ടോ. ഞാനപ്പോൾ എല്ലാവരും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ട്രൈപോഡ്. ഇനി ലൈറ്റൊക്കെ ഒന്ന് ഓണാക്കാം. നമ്മൾ ലൈറ്റൊക്കെ ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് ട്രൈപോഡിൽ ഇവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നമ്മൾ പഠിച്ചു തന്ന് വായിച്ചു പോകണം കേട്ടോ. 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ എക്സാമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചതൊന്ന് വായിച്ചു നോക്കണം. അത് കഴിഞ്ഞിട്ട് പരീക്ഷ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. അതിന് മുന്നേ ഫുഡ് കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ 9 കഴിയും. വിശന്നിട്ട് ഒരു വരുമോ, അതുകൊണ്ട് ഫുഡ് കഴിക്കട്ടെ. ഇന്നലെ ഞാൻ ഫുഡ് കഴിച്ചത് അപ്പോൾ 9 കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് വലിയ വരിച്ച് കഴിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും സാവധാനം പയ്യെ കഴിക്കാം ഫുഡ്. പിന്നെ സ്കിൻ കെയറും ചെയ്യണം, പിന്നെ വായിക്കുകയും വേണം. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്തിട്ട് തരാം. പിന്നെ ഞാൻ അത് എക്സാമൊക്കെ എഴുതി, ഫുഡ് കഴിച്ചു, അത്ര തന്നെ ഉണ്ടായുള്ളൂ. പിന്നെ സ്കിൻ കെയറും ചെയ്തു. അപ്പോൾ വീഡിയോ ഇത്ര തന്നെ ഉണ്ടായുള്ളൂ, വേറെ നീ കാണിക്കാനുണ്ടായില്ല, എനിക്ക് എടുക്കാനും പറ്റില്ല. എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് എ വീഡിയോ. ബൈ ഗൈസ്.